ലോക വായനാ ദിനമാണ് വായനയുടെ രൂപവും ഭാവവും എല്ലാം ഇന്ന് മാറിയിരിക്കുകയാണ് എപ്പോഴും പണ്ട് ഒരു ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വായന ശരിക്കും പറഞ്ഞാൽ ഒരു ഹാബിച്ച് വായന തന്നെയാണ് അത് വായനാശല്യത്തിൽ തന്നെ പെടുത്താം എങ്കിൽ പോലും ഒരു പുസ്തക വായന എന്നുള്ള ഒരു ഒരു മുറിയിൽ നിന്നും ഇപ്പോ നമ്മുടെ കൈക്കുള്ളിൽ ഒതുങ്ങുന്ന മൊബൈലുകളോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സ്ക്രീനുകളിൽ തെളിയുന്ന വായനയായി മാറിയിരിക്കുന്നത് പുസ്തകങ്ങളുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയാണ് ഇന്നത്തേത് എന്നൊക്കെ നമ്മൾ ആശങ്കപ്പെടുന്നുണ്ടെങ്കിൽ തന്നെയും ഒരു പുസ്തകമേളയിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതൊരു ബുക്ക് ഫെസ്റ്റിനോ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും വളരെ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന വായനയെ ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങളെയും അക്ഷരങ്ങളെയും ഇഷ്ടപ്പെടുന്ന ഒരുപാട് യുവജനങ്ങളെ കാണാൻ സാധിക്കും അത് തികച്ചും ഒരു ഒരു പ്രതീക്ഷയുടെ പുതുനാമ്പ് തന്നെയാണ് അതെ അതെ ഇപ്പോഴും വായന മരിച്ചിട്ടില്ല വായനയ്ക്ക് ഒരു സ്ഥാനമുണ്ട് എന്നുള്ളത് ഒപ്പം തന്നെ നമ്മൾ എപ്പോഴും പറയാറുണ്ട് പുസ്തകങ്ങൾ മാത്രമല്ല ഇപ്പൊ ഇലക്ട്രോണിക് വായനയാണെങ്കിലും ചിലപ്പോൾ എഴുത്തു ഭാവം മാറുന്നു എന്നേ ആ രൂപം മാറുന്നു എന്നേ ഉള്ളൂ അപ്പോൾ ശരിക്കും പ്രതീക്ഷയ്ക്ക് ഇനിയും എന്താണ് വകയുണ്ട് നമ്മുടെ ഇന്നത്തെ വായനാ ദിവസത്തിൽ അതുകൊണ്ട് തന്നെ ഒരു നല്ല ഹൈ ഹോപ്പോടുകൂടി നല്ല ഹൈ ടോണോടു കൂടി നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കാം അടുത്ത സെഗ്മെന്റ് നമസ്കാരം ലേഡീസ്വാഗതം ഫെങ്ഷിയെ പറ്റിയുള്ള സംശയങ്ങൾക്ക് മറുപടി പറയുന്നത് തേജസ് ഫെംഗ് ഷ്യൂ ഡയറക്ടർ ഡോക്ടർ ഷാജി കെ നായരാണ് നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം നമസ്കാരം സർ സർ സാറിന് ഫെങ് ഷൂയിൽ ഫോർട്ടീൻ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട് പല പല വീടുകളിൽ പോയിട്ടുണ്ട് പല പല ഓഫീസുകളിൽ പോയിട്ടുണ്ട് പല പല ഫാക്ടറികളിൽ പോയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് സാറിൻ്റെ അനുഭവങ്ങൾ ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കാം പൊതുവിൽ കാണുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും അപ്പോൾ അത് നമ്മൾ ഷെയർ പ്രേക്ഷകരായിട്ട് അതൊരു നല്ലൊരു ക്വസ്റ്റ്യനാണ് കാരണം വെച്ചാൽ കഴിഞ്ഞ ഒരു കഴിഞ്ഞ ഒരാഴ്ച ഞങ്ങളൊരു മലപ്പുറം മലപ്പുറത്ത് എന്ന് പറയുമ്പോൾ പെരുന്തൽമണ്ണ് അടുപ്പിച്ച് ഞങ്ങളൊരു വീട്ടിൽ പോയിരുന്നു സാമ്പത്തികമായിട്ടൊക്കെ നല്ല നല്ല ഉയർച്ചയുള്ള ഒരു മുസ്ലിം ഫാമിലിയാണ് അപ്പം പ്രത്യേകിച്ച് പറയാനുള്ള ഈ മുസ്ലിം ഫാമിലി എന്ന് പറയാൻ മൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെങ്ഷി എല്ലാവർക്കും ചെയ്യാം ഇതിനകത്ത് പൂജയോ മന്ത്രങ്ങളോ ഒന്നുമില്ല ജസ്റ്റ് ഒരു എനർജി ബാലൻസിങ് മാത്രമാണ് നമ്മളിതിൽ ചെയ്യുന്നത് അതിൽ എല്ലാം സകല മനുഷ്യരായിട്ട് നമ്മൾ എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റും അപ്പം പലപ്പോഴും പറയാറുള്ളതാണ് ഞാനത് അപ്പോൾ അങ്ങനെ ഒരു വീട്ടിൽ ചെന്നു ആ വീട്ടിൽ ചെന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ചെന്ന് വളരെ ഫോണിൽ കൂടെയൊക്കെ സംസാരിച്ചിട്ടാണ് ഞാൻ അവിടെ പോകുന്നത് അവിടെ ചെന്ന് ഇറങ്ങി ഗ്രഹനാഥൻ ഞങ്ങളെ വീട്ടിൻ്റെ പുറത്തിറങ്ങി വിളിക്കാൻ വേണ്ടി വന്നപ്പോൾ അദ്ദേഹം വരുന്ന ആ ഒരു നടക്കുന്ന രീതി കണ്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയി കാരണം കാലിൽ അതായത് കാൽപാദങ്ങളിൽ ഞരമ്പുകൾ ദ്രവിച്ചുകൊണ്ട് കൊണ്ട് പോകുന്നൊരു അസുഖം പൊളിക്കുക അത് ശരിക്കും ഒരു എല്ലാ ഡോക്ടേഴ്സിനും അവർ ഓരോരുത്തർ ഓരോ രീതിയിൽ പറയുന്നുണ്ട് ആയുർവേദം ആലോപ്പതി ഹോമിയോ ഇതൊക്കെ അവർ ചികിത്സിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വ്യത്യാസം വരുന്നില്ല അപ്പം അതുകൊണ്ടാണ് എന്താണ് അതിൻ്റെ പ്രോബ്ലം എന്ന് എന്നറിയാൻ വേണ്ടിയാണ് എന്നെ അത് അതറിയിക്കുകയും വീടിൻ്റെ ദോഷം കൊണ്ടാണോ നോക്കാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ഞങ്ങളവിടെ ചെന്നു ചെന്ന് കയറി വീട് പോയി നോക്കിപ്പോവും ആ വീടിൻ്റെ വിതക്കുകൾ എന്ന് പറയും എന്ന് പറയുമ്പോൾ നോർത്ത് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് നോർത്ത് വെസ്റ്റ് സൗത്ത് വെസ്റ്റ് ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ദിക്കുകളിലല്ലാത്ത അതായത് തെക്കും കിഴക്കും ചേർന്നുള്ള കോർണറുകളൊക്കെ വരുന്ന അങ്ങനെയുള്ള ദിക്കുകളിലൂടെ ഉള്ള ഒരു ഡയറക്ഷനിലാണ് അതായത് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ് നോർത്ത് ഈസ്റ്റ് തന്നെ മൂന്ന് ഡയറക്ഷൻസ് ഉണ്ട് അതിൽ പോസിറ്റീവുള്ള ഡയറക്ഷനും ഉണ്ട് അപ്പോൾ നോർത്ത് ഈസ്റ്റ് ഈസ്റ്റ് ഡയറക്ഷനിലാണ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മെയിൻ എൻട്രൻസ് ഇരുന്നത് അപ്പോൾ ആ ഒരു മെഷർ ചെയ്തിട്ട് അതിൻ്റെ ഇതെടുത്ത് ഞങ്ങളൊന്ന് പരിശോധിച്ചപ്പോൾ അതിനകത്ത് ഒത്തിരി പ്രോബ്ലംസ് കാരണം അവർ കിടക്കുന്ന റൂമിൽ പോലും ടു ഫൈവ് എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ ടു ഫൈവിനെക്കുറിച്ച് ഞാൻ ഒത്തിരി പറഞ്ഞിട്ടുണ്ട് അതായത് അസുഖങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു രീതിയാണ് ആ വീട്ടിൽ അപ്പം ഇദ്ദേഹത്തിന് ഇത് മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ അപ്പോൾ അവിടെ ചെന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ അസുഖങ്ങളാണ് ഇവിടെ എല്ലാവർക്കും കാണുന്നത് എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പറയും അദ്ദേഹത്തിൻ്റെ വൈഫ് അടുത്തുനിന്ന് ഒരു പേപ്പറും പിന്നെ പറയുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന അവിടെ നിന്ന് എണീച്ച് എന്തോ വെള്ളം എന്തോ എടുക്കാൻ വേണ്ടി ഒന്ന് എണീച്ചതും എണീക്കാൻ വയ്യ അപ്പോൾ ഞാൻ ചെന്ത പറ്റി അതും എനിക്കും ഇതേപോലെയാണ് കാലിൽ ഇരുന്നാൽ പിന്നെ എണീക്കാൻ പറ്റത്തില്ല രണ്ട് കുട്ടികളായിരുന്നു ഒരു കുട്ടിയെ വിളിച്ചപ്പോൾ ആ കുട്ടിയുടെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തെന്ന് പറയുന്നത് കഴിഞ്ഞ ഒൻപത് വർഷം ഇവരാ വില്ല വില്ലയാണ് വില്ല വാങ്ങിയിട്ട് ഒൻപത് വർഷമായിട്ടുള്ളൂ അപ്പം ആ വീട് വാങ്ങിയതിന് ശേഷമാണ് ഇവർക്ക് ഇത്രയും പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ കാര്യം വിശദമായിട്ട് നോക്കി നോക്കിയപ്പോൾ ഇതായിരുന്നു അവിടുത്തെ പ്രോബ്ലം അവർ കിടക്കുന്ന റൂം ഹൈലി നെഗറ്റീവ് എനർജി അതേപോലെ തന്നെ ഇതിനകത്ത് കറി ഗ്രിഡെന്നൊക്കെ പറയും നമ്മളത് ഇന്ത്യൻ വാസ്തു അനുസരിച്ചുള്ളതാണ് ക്യാൻസർ ഗ്രിഡെന്നൊക്കെ പറയും രണ്ട് രേഖകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഭാഗം അത് നമ്മൾ ഡൗസിംഗ് ക്രാഡോ അല്ലെങ്കിൽ പെൻഡിലോ ഒക്കെ വെച്ചിട്ട് നമുക്കത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ടെസ്റ്റിങ് വേറെ മെഷർമെൻറ്റ് മീറ്ററുണ്ട് അത് വെച്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ പുള്ളി കിടക്കുന്ന ബെഡ്റൂമിൽ ശരിക്കും പറഞ്ഞാൽ കറി ഗ്രിഡ് ഉള്ള ഒരു സ്ഥലമാണ് ക്യാൻസർ ഉള്ള ആ ഒരു പോയിന്റിലാണ് പുള്ളി കിടക്കുകയും കൂടെ ചെയ്യുന്നത് ഏതായിരുന്നാലും ആ റൂമൊക്കെ ഒന്ന് മാറ്റി വേറെ കുറേ പ്രൊട്ടക്ഷൻസ് ഒക്കെ ആ വീട്ടിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ റൂമ് മാറ്റി ആ ആ റൂമിൽ അല്ല റൂമിൽ കിടക്കണ്ട കാരണം ആ റൂമിൽ അത്രത്തോളം നെഗറ്റീവ് എനർജി റൂമിൽ നിന്ന് റൂം ഷിഫ്റ്റ് ചെയ്യുക വേറെ അതേ റൂമിലായിരുന്നു എല്ലാവരും എല്ലാവരും ഒരുമിച്ചായിരുന്നു അപ്പം അവരെ അങ്ങനെ ഒരുമിച്ച് വേറെ റൂമിലോട്ട് കിടക്കാൻ പറഞ്ഞു ഏതായിരുന്നാലും ഇന്ന് രാവിലെ തന്നെ നല്ലൊരു റിസൾട്ടാണ് അവിടെ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് കാരണം മനസമാധാനത്തോടു കൂടി ഇന്ന് ഉറങ്ങാൻ പറ്റി അതാണ് അവരുടെ ഫസ്റ്റ് ഇത് കാരണം പല വീടുകളിലും ഞാൻ ചെല്ലുമ്പോൾ പറയാറുണ്ട് വിതിൻ ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങൾ അതിനെ ട്രസ്റ്റ് ചെയ്താൽ വിശ്വസിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും ചില ചില നമുക്ക് നമുക്ക് ഒരു ഒരു പോസിറ്റീവ് ഫീൽ വെന്റിലേഷൻ ആയിരിക്കാം പഴക്കമോ കാര്യങ്ങളോ ഒന്നും അല്ല ചില വീടുകളിൽ ചെന്ന് കയറുമ്പോൾ തന്നെ നല്ലോണം നമ്മൾ റിജക്റ്റ് ചെയ്യും കാരണം വെച്ചാൽ അവിടുത്തെ പ്രാർത്ഥനാ രീതിയോ അങ്ങനെയൊന്നും അതല്ല ഉദ്ദേശിച്ചത് ആ വീട് ഇരിക്കുന്ന പൊസിഷൻ ചിലപ്പോൾ എന്താ പറയുക പണ്ടുള്ള ഈ അടക്കം ചെയ്ത ഭൂമിയിലൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാവും ചെന്ന് കയറുമ്പോഴേ ഒരു നെഗറ്റീവ് എനർജി നമ്മുടെ എന്താ പറയുക പുഷ് ചെയ്തുകൊണ്ടേയിരിക്കും അതിനെ ഫിൽറ്റർ ചെയ്യണം അതിനെ പോസിറ്റീവ് എനർജി ആക്കണം ഇങ്ങനെയുള്ള അങ്ങനെ ചില ഭാഗങ്ങളിലൊക്കെ ആണെങ്കിൽ ജ്യോതിഷപ്രകാരമായിട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ആ ഇത് കറക്റ്റ് ചെയ്യുന്നത് എന്തായിരുന്നാലും ഈ പറഞ്ഞ പെരുന്നാൾ പറഞ്ഞാൽ ആ വീട്ടിൽ പോയപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു അനുഭവം ഭയങ്കര കാരണം ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരനുഭവായിരുന്നു ബെഡ്റൂം പ്രധാന വാതിലും പ്രശ്നമാണ് പ്രധാന വാതിൻ്റെ ആ പ്രശ്നത്തെ പരിഹരിക്കുവാനുള്ള ഇത് ഫംഗ്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റി അതെല്ലാം ഫിൽറ്റർ ചെയ്ത് കൊടുത്തു ബെഡ്റൂം അവർക്ക് ചേഞ്ച് ചെയ്തെടുക്കും നല്ലൊരു ചേഞ്ച് അവർക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഈ പുള്ളിക്ക് നടക്കുവാൻ അത് ഞാൻ ഇത്ര ദിവസം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് ഈ ട്രീറ്റ്മെൻറ്റ് സൈം ഇപ്പോൾ നമുക്ക് ചില റൂമുകളിലൊക്കെ നമ്മൾ കിടക്കുമ്പോൾ ഇപ്പോൾ നമുക്കൊരസുഖം വന്നു അതിനകത്തൊരു മെഡിസിൻ കഴിക്കുന്നുണ്ട് നമ്മൾ ചെന്ന് കിടക്കുന്ന സ്ഥലം നെഗറ്റീവ് എനർജി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ മെഡിസിൻ നമ്മുടെ ശരീരത്തിൽ ഏക്കത്തില്ല എഫക്റ്റ് ചെയ്യത്തില്ല അത് പൊതുവേ എല്ലായിടത്തും കൊണ്ടാണ് ഈ പല വീടുകളിലും മറ്റേ കുട്ടികളില്ലാത്ത ഫാമിലി ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഉള്ളവർക്കൊക്കെ അവരിഷ്ടം മറ്റേ മെഡിസിൻ എടുക്കുന്നുണ്ട് ഒരു പ്രോബ്ലം ഇല്ല അവരെ വീടി ചെന്ന് നോക്കുമ്പോൾ അവർ ചിലപ്പോൾ കിടക്കുന്ന റൂം പോസിറ്റീവല്ല നെഗറ്റീവ് എനർജിയുള്ള റൂമാണ് അതൊക്കെ മാറ്റി ഇന്ന റൂമി നെഗറ്റീവ് ആണ് ഇന്ന റൂമിലോട്ട് കിടക്കുമെന്നൊക്കെ പറഞ്ഞ് മാറിക്കിടക്കുമ്പോൾ തന്നെ വീടുകളുടെ പ്രശ്നം കാരണം ഉണ്ടാവും ഉണ്ടാവും വീടുകളിൽ കിടക്കുന്ന റൂമിൻ്റെ പ്രശ്നം കൊണ്ടോ അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഒത്തിരി അനുഭവങ്ങളുണ്ട് ഒരു ബോംബെയിലൊക്കെ പോയിട്ട് ഞങ്ങൾ ചെയ്തപ്പോൾ ഇതേപോലെ റൂമൊക്കെ മാറി കിടന്നപ്പോൾ അവർക്ക് കുട്ടികൾ ഉണ്ടാവുകയും അങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതെല്ലാം നമുക്ക് ഏത് അസുഖത്തിനായിരുന്നാലും മെഡിസിൻ കഴിക്കുന്നതിനോടൊപ്പം നമ്മുടെ വീട് അല്ലെങ്കിൽ നമ്മൾ കിടക്കുന്ന ഭാഗം നമുക്ക് സൂട്ടബിളായി കഴിഞ്ഞാൽ വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റാണ് നമുക്കതിനകത്ത് ഉണ്ടാകുന്നത് കാരണം കഴിക്കുന്ന പലയിടക്കം ഞാൻ എളുപ്പം മനസ്സിലാക്കാൻ പറഞ്ഞു കൊടുക്കുന്ന രീതി എന്ന് പറയുമ്പോൾ നമ്മളെ ആരാധിക്കുന്നൊരു വിഗ്രഹം അതെന്തായിക്കോട്ടെ ഏത് വിഗ്രഹമായിരുന്നാലും ആ വിഗ്രഹം നമ്മളെടുത്ത് ഈ ഈ വീട്ടിലുള്ള വ്യക്തിയുടെ കൊടുത്തിട്ട് അവരെ വീട്ടിലെ ആ റൂമിൽ കൊണ്ടു കൊണ്ടുവയ്ക്കാൻ പറഞ്ഞാൽ അത് വെറും ശിലയായി മാറും കാരണം അതിനകത്തുള്ള പോസിറ്റീവ് എനർജി കംപ്ലീറ്റ് നഷ്ടപ്പെടുമെന്നാണ് എൻ്റെ അർത്ഥം ചില റൂമുകൾ അത് നമുക്ക് പ്രകൃതിദത്തമായിട്ട് കിട്ടിയിട്ടുള്ളതാണ് ഇതൊരു സയൻസാണ് ആ ഒരു എനർജി ആണ് നമ്മുടെ ഒരു വീട്ടിൽ നാല് ദിശകളും നാല് കോണുകളും ഉണ്ട് ടോട്ടൽ എട്ടെണ്ണം ഇതിൽ നാലടത്തേ പോസിറ്റീവ് ഉള്ളൂ നാലിടത്ത് നെഗറ്റീവ് എനർജിയാണ് ചില റൂമുകളിൽ പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവും അതിൽ നമ്മൾ എന്ത് ചെയ്യാം അതെങ്ങനെ ഫിൽറ്റർ ചെയ്യാം അതിന് നെഗറ്റീവ് എനർജിയെ കുറയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫെംഗ്ഷിയുടെ ടൂളുകളുണ്ട് അതിൽ ചില റൂമുകൾ നെഗറ്റീവ് എനർജി ബൂസ്റ്റ് ചെയ്തേ പറ്റൂ അതിന് നെഗറ്റീവ് എനർജി ബൂസ്റ്റ് ചെയ്യാൻ എങ്ങനെ നമുക്ക് ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുമ്പോൾ വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് നമുക്ക് ഇതിനകത്തുണ്ടാവും അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ത് അസുഖമായിരുന്നാലും നമുക്ക് മെഡിസിൻ കഴിച്ചാൽ കുറയുന്നില്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ പ്രശ്നമായിരിക്കാം നിങ്ങളുടെ വീടിൻ്റെ റൂം പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ദോഷ നമുക്ക് ചെയ്യാൻ പറ്റും ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷൻ ഇതൊക്കെ ഒരു പേപ്പർ നോട്ടീട്ട് എന്നെ വിളിക്കുക നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം നേരിൽ കാരണമെന്നുള്ളവർ വെഞ്ഞാറമ്പുട അലഞ്ഞിക്കാവ് ചാമുണ്ടി ദേവി കുബേരക്ഷേത്രം കേരളത്തിലെ ആദ്യത്തെ കുബേരക്ഷേത്രമാണ് ഞായർ ചൊവ്വ വെള്ളി ദിവസങ്ങൾ ഞാനവിടെ ഉണ്ടാവും വിളിച്ചിട്ട് വരിക നമസ്കാരം